ഇ പി എ പാർട്ടി ഒപ്പം നിർത്തും ഒപ്പം നിർത്തി അത് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ബോധ്യപ്പെട്ടോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം യഥാർത്ഥത്തിൽ പാർട്ടി എത്തി നിൽക്കുന്ന ഒരു ഗതികേടാണത് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇ പിക്ക് ഒരു നടപടി എടുക്കുന്നു ആയിരിക്കാം ഇന്നിപ്പോൾ ഇപിയും പ്രകാശ് ജാവ്ദേക്കറുമായി നടന്ന കൂടിക്കാഴ്ചയെ വളരെ നിഷ്കളങ്കമായ ഒരു കൂടിക്കാഴ്ചയായി വിശദീകരിച്ച് വിശദീകരിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർ അങ്ങനെയൊന്നും ഇത്തരം കൂടിക്കാഴ്ചകളെ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല സി പി എം പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് സി പി എം കടക്കുകയാണ് എങ്കിൽ ഒരർത്ഥത്തിൽ അതൊരു ഒരു കുറ്റസമ്മതമായി മാറും ഇപ്പോൾ ഇപിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിനെ പോലൊരു വളരെ സീനിയറായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ഒരു നേതാവിനെതിരെ ഒരു നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഒരു എന്താ ഒരു കുറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കലാകും അത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ അപകടം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്ന പാർട്ടി സ്വാഭാവികമായും ചില താക്കീതുകൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കാരണവെച്ചാൽ നിയമ നടപടിയെടുക്കുന്നത് ാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജൻ ഒരു നിയമ നടപടിക്കും പോകാൻ തയ്യാറല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമ നടപടിക്ക് പോകണമെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തിനാണ് നിയമ നടപടിക്ക് പോകുന്നത് ആർക്കെതിരെയാണ് നിയമ നടപടിക്ക് പോകുന്നത് എന്ത് വകുപ്പിൻ പ്രകാരമാണ് നിയമ നടപടിക്ക് പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് അതുമാത്രമല്ലല്ലോ ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ചില ഫ്രോഡുകളുമായുള്ള ബന്ധം ആ ഫ്രോഡുകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന കാര്യവും പറഞ്ഞിരിക്കുന്നു ആ അർത്ഥത്തിലൊക്കെ ചില താക്കീതുകൾ ഈ യോഗം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രവുമല്ലോ ഇപ്പം എസ് രാജേന്ദ്രനെ പോലെ ദേവികുളത്തെ മുൻ എം എൽ എ പ്രകാശ് ജാവദേക്കറുമായിട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ അതിനുശേഷം എം എം മണി പറഞ്ഞത് എന്താ അദ്ദേഹം അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പാർട്ടിയൊന്നും വിട്ടുപോകില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഏതൊക്കെയോ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇന്നലെ എന്താ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞത് എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഉപദ്രവം തുടരുകയാണെങ്കിൽ ആ ഓപ്ഷൻ അടച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പോഴും സി പി എം എടുക്കുന്ന നിലപാടെന്താ മുൻകാലങ്ങളിലാണെങ്കിൽ എന്താ സംഭവിക്കുക ഇങ്ങനൊരാളിൽ സി പി എമ്മിൽ ഉണ്ടാവുമോ ഉണ്ടാവില്ല രാത്രിക്ക് രാത്രിയിൽ സി പി എം എന്ന് പുറത്ത് പോകും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആരും തന്നെ ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും െന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന കേരളത്തിലെ സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്താണ് നോക്കൂ ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയായി സി പി എം ഉന്നയിച്ചിട്ടുണ്ടിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കരുതെന്നാണ് അങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്ന ന്യായങ്ങൾ ഓരോന്ന് ഓരോന്നായി ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് അത് ദേശീയ തലത്തിലെ നേതാക്കളുടെ മറുകണ്ഠം ചാട്ടമാണെങ്കിലും സംസ്ഥാനത്തിലെ നേതാക്കളുടെ മറുകണ്ഠം ചാട്ടമാണെങ്കിലും സി പി എമ്മിന് എപ്പോഴും അടിക്കാൻ ആയുധം കൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് മറുവശത്ത് എന്തായി പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കിയിട്ടുള്ളത് ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ വോട്ട് ബാങ്കിലേക്ക് കൂടുതൽ കൂടുതൽ കടന്ന് കയറുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പലസ്തീൻ വിഷയം മുന്നേറ്റ് മുൻകൈയ്യെടുത്ത് വലിയ പിന്നെ സമ്മേളനം നടത്തിയിട്ടുള്ളത് യു സി സി വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത് സി എ എ പോലുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി ഉന്നയിച്ച് കൊണ്ടുവന്നത് അതെല്ലാം ഒരു പരിധിയോളം പിന്നെ എന്താ പറയുക ഫലവത്തായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സമസ്ത പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ആത്മീയ സംഘടനയ്ക്കുള്ളിൽ പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനകത്ത് അത് വഴിവെച്ചിട്ടുണ്ട് നിശ്ചയമായും ഇപ്പൊ ഉമർ ഫൈസി മുഖത്തെ പോലുള്ള ആൾ കഴിഞ്ഞ ദിവസം എന്താ എല്ലാ മാധ്യമങ്ങളോടുമായി എന്താണ് ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ നമുക്ക് അയ്യക്കപ്പെടാൻ കഴിയുന്ന പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് എന്ന് മാത്രമല്ല അവിടെ അവസാനിപ്പിച്ചില്ല അദ്ദേഹം പറഞ്ഞത് സി പി എം ഒരിക്കലും ബി ജെ പിയുമായി സന്ധി ചെയ്യില്ല എന്നാണ് ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന ലീഗിനെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗത്തെ നല്ലൊരു ശതമാനത്തെ തങ്ങളിലേക്ക് തങ്ങളുടെ വോട്ട് ബാങ്ക് എന്നൊരു ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് സംശയത്തിലാകുന്ന എന്ത് നീക്കവും സത്യത്തിൽ സി പി എമ്മിന്റെ പ്രതിസന്ധിയിലാക്കും അടുത്ത തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പത്ത് വർഷം തുടർച്ചയായി ഭരിക്കുന്നതിന്റെ ഒരു ആന്റി ഇൻകമൻസിയോടുകൂടി പോകുമ്പോൾ ഈ പറയുന്ന സാമുദായിക എന്താ പറയുക ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ടത് മുസ്ലിം വിഭാഗം തന്നെയാണ് അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആണ് അധികാരത്തിൽ വന്നെങ്കിൽ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ് ആ സാഹചര്യത്തിൽ ബി ജെ പി യെ ഫൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി കേരളത്തിൽ നിലപാടെടുക്കുക സി പി എം ആയിരിക്കും അപ്പൊ സി പി എമ്മിനെ ഈ പറയുന്ന ന്യൂനപക്ഷ പിന്തുണ ആർജിക്കണമെങ്കിൽ സി പി എമ്മിൽ നിന്ന് ഒരാൾ പോലും ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടാൻ പാടില്ല എന്ന് മാത്രവുമല്ല അത്തരത്തിലൊരു സംശയത്തിലേക്ക് സി പി എം ഒരിക്കലും എത്തിപ്പെട്ടുകൂടാ അപ്പൊ ആ ഒരു സാഹചര്യത്തെ യഥാർത്ഥത്തിൽ ഈ പി ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം വളരെ നിഷ്കളങ്കമായ കൂടിക്കാഴ്ചയായിരുന്നു അവിടെ രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല ഇപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കളെ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സംശയങ്ങളൊക്കെ ദുരീകരിച്ചോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ഏതായാലും ഇ പി ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ സി പി എമ്മിനെ പോലെ പാർട്ടിക്ക് ഇപ്പോൾ ഇ പിക്ക് എതിരെ കർശനമായ ഒരു നടപടിയെടുക്കാൻ കഴിയില്ല ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നു പ്രകാശ് ജാവദേക്കറെ പോലെ കേരളത്തിന്റെ ചുമതലയുള്ളൊരു പ്രഭാരിയുമായി സ്വന്തം വീട്ടിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയെക്കുറിച്ചൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്ന യഥാർത്ഥത്തിൽ പ്രതിസന്ധി രൂക്ഷമാവുകയും ഒരു ഗതികേട് ആ പാർട്ടി അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഈ മറുകണ്ഠൻ ചാടാൻ നിൽക്കുന്നവരുടെ വലിയ നേതാക്കൾ മറുകണ്ഠൻ ചാടാൻ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നാണല്ലോ ഇപ്പം കോൺഗ്രസ് വളരെ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ വി ഡി സതീശിന്റെ പ്രസ്താവനയടക്കം നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട് കാരണം ആ രീതിയിൽ അവർ അവരുടെ ആയുധത്തിന് അവരുടെ ആരോപണത്തിന് മൂർച്ച കൂട്ടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി യഥാർത്ഥത്തിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുമായിരുന്നു ഒരർത്ഥത്തിൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി തൽക്കാലം ഒരു നിലപാടുമെടുത്തിട്ടില്ല സി പി എം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല എൽ ഡി എഫിൽ ഇനി ഇത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതും കൂടി ഒരു കടമ്പയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് സി പി ഐ ഈ കാര്യത്തിൽ പിന്നെ നിലപാട് പറയും അതേപോലെ മറ്റ് ഘടക കക്ഷികൾ നിലപാട് പറയും അവിടെ അവരെ കൺവിൻസ് ചെയ്യിക്കേണ്ടതുണ്ട് ഏതായാലും അവരെ കൺവിൻസ് ചെയ്യിക്കുന്നതിനപ്പുറം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ ആശങ്കയുണ്ട് എന്താണ് ഒരു ഒരു പുകമറയുണ്ട് ആ പുകമറ സി പി എമ്മിന് ഗുണം ചെയ്യില്ല സി പി എമ്മിൻ്റെ വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങളിലൊക്കെ ഇത് വളരെ രൂക്ഷമാകുമെന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന പിന്നെ ശോഭാ സുരേന്ദ്രനാണെങ്കിലും അതുപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറാണെങ്കിലും വിവിധ ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു വിവിധ പത്രങ്ങൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു ആവർത്തിച്ച് ഈ പറയുന്ന പിന്നെ കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇനി ഇതെല്ലാം തെളിയിക്കേണ്ടത് ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ജയരാജൻ്റെ മാത്രം ബാധ്യതയല്ല ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ സി പി എമ്മും ബാധ്യതപ്പെട്ടിരിക്കുന്നു ആ അർത്ഥത്തിൽ സി പി എം ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഏതായാലും നടപടി എടുക്കാതിരുന്നത് സി പി എം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗതികേടാണ് The Editors.